ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. അതുപോലെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ അളവിനായിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഡയറ്റൊക്കെ ചെയ്യുന്നവർ അത് തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ അര കപ്പ് റവ നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അര കപ്പ് റവയ്ക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരല്പസമയം ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്ക് നമുക്കിത് നല്ലപോലെ മിക്സായി പാനിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ നമ്മളൊരു അല്പം ഓയിലൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതും നമ്മൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ ഈ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കാൻ. ഇപ്പം നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നവരെ നമുക്കിതിങ്ങനൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഉള്ളി ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവർ നമുക്കൊരു അല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു തക്കാളി നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ലപോലെ വെന്തൊടയുന്നവരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ തക്കാളി ഇവിടെ നല്ലപോലെ വെന്തുടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ റവ ബോൾസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റവ ബോൾ പൊട്ടിപ്പോകാതെ ഒന്ന് സൂക്ഷിച്ച് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റവ വെച്ച് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.